എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ സഞ്ചരിച്ച് പെരുമ്പാവൂരിലെത്തി. അവിടെ നിന്ന് 2.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിലെത്തി നമ്മൾ. ഈ അമ്പലം വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 50 ഏക്കറോളം പരന്ന് കിടക്കുന്ന വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, അതൊക്കെ പുറകെ. അൻപത്തിയഞ്ച് ഏക്കർ വരുന്ന കാവിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിലൊന്നാണിത്. ഇവിടുത്തെ പ്രധാന മൂർത്തി ദുർഗയുടെ രൂപമില്ലാത്ത ശിലയാണ്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ദ്വാപരയുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവകിയുടെ 8-ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്നറിഞ്ഞ കംസൻ സഹോദരിയുടെ 7 കുഞ്ഞുങ്ങളെയും വധിച്ചു. 8-ാമത്തെ കുഞ്ഞിനു പകരം അച്ഛനമ്മമാർ മറ്റൊരു കുഞ്ഞിനെ കിടത്തി. കംസൻ വന്നു നോക്കുമ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു. എന്നാൽ ആ കുട്ടിയെ നിലത്തടിക്കാൻ ആഞ്ഞപ്പോൾ ആ കുട്ടി അപൂർവ തേജസ്സായി മുകളിലേക്ക് വരികയും ആ ഭഗവതിയാണ് ഇവിടെ തേജസ്സായി നിലകൊള്ളുന്നതാണ് ഐതിഹ്യം. ഇരിങ്ങോൾ നിവാസികൾ ഈ മരങ്ങളെ ആണ് ഉപദേവന്മാരുമായി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദേവിയുടെ അതേ പ്രാധാന്യം തന്നെ ഈ മരങ്ങൾക്ക് ഞങ്ങൾ കൽപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു മരം പോലും ആരും അനാവശ്യമായി വെട്ടുകയോ മറ്റു ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാറില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വനം മുഴുവനും ചുറ്റി നടന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ദിവസം മുഴുവൻ എടുത്താലും ഈ വനം മുഴുവൻ നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം 50 ഏക്കറിൽ കൂടുതൽ സ്ഥലത്താണ് ഈ വനമുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഐതിഹ്യവും പ്രകൃതി സംരക്ഷണവും കൂടെ ഇടചേർന്നിട്ടുള്ളൊരു നല്ല ഒരു ദൗത്യമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. എത്ര മനോഹരമായ ആചാരങ്ങളും സങ്കല്പങ്ങളും.